Hi friends, welcome to Life Campus. My name is Lima. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. അടിമ ഉടമ ബന്ധം പോലെയാണ് ഇന്നത്തെ പല പ്രണയങ്ങളും മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയും, ഒരാളെ മറ്റൊരാളെ കൊല്ലുന്ന തലത്തിലേക്ക് ഇന്ന് പ്രണയങ്ങൾ വഴിമാറി തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ മനോഹരമായ സുന്ദരമായ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. പണ്ട് മുതൽക്കേ പ്രണയത്തെ വാഴ്ത്തി പാടാത്ത കവികളില്ല. എഴുത്തുകാരുടെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് പ്രണയം. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ ഏറെയാണ്. ഈ ഒരു അവസരത്തിൽ പ്രണയം എങ്ങനെയാണ് കത്തിമുനയിലേക്ക് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആണ്. എന്താണ് ഈ പൊസസീവ്നെസ്? തന്റെ മാത്രം സ്വന്തമായിരിക്കണം എന്നുള്ള ചിന്താഗതി. ഒരു വസ്തു അല്ലെങ്കിൽ ഒരാള് തന്റെ മാത്രമായിരിക്കണം പൂർണ്ണമായിട്ടും. അതായത് ഇപ്പൊ പ്രണയിക്കുന്നവരുടെ കാര്യത്തിൽ തന്റെ പ്രണയിനി വേറൊരാളുമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതോ അതല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഫോൺ ചെയ്യുന്നതോ ഇതൊന്നും ഈ പൊസസീവ്നെസ് ഉള്ള ഒരാൾക്ക് ഇഷ്ടമാവുകയില്ല. കാരണം ഇയാളുടെ മനസ്സിൽ ഒരു ഉൾഭയമാണ്, അവൾ അല്ലെങ്കിൽ അവൻ എനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ചിന്തയാണ്. ഇതിനെയാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൊസസീവ്നെസ് കൂടി വരുന്നത് കൊണ്ടാണ് ഇന്ന് പല പ്രണയ ബന്ധങ്ങളും കൊലപാതകത്തിലേക്ക് വഴിമാറുന്നത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൊസസീവ്നെസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പൊസസീവ്നെസ് കടന്നു വരുന്നത് അയാളുടെ ബാല്യം മുതലാണ്. അതായത് ബാല്യത്തിൽ അവരുടെ മനസ്സിനേറ്റ കുഞ്ഞു കുഞ്ഞു മുറിവുകള്, തിരസ്കാരം, സ്കൂളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ആ കുഞ്ഞു മനസ്സിനേറ്റ മുറിവിൽ നിന്നാണ് ഈ പൊസസീവ്നെസ് എന്ന മനോവൈകല്യം ഉണ്ടാകുന്നത്. ശരിക്കും ഇതൊരു മനോവൈകല്യം തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ നോക്കുക, അല്ലെ കുട്ടികളെ കുട്ടികളായി തന്നെ പരിഗണിച്ച് സ്നേഹിക്കുക, അമിതമായി ശാസിക്കാതെയും വഴക്ക് പറയാതെയും തല്ലാതെയും ഒക്കെ ഇരിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. ഇത് മാത്രമല്ല, പല രീതിയിലും ബാല്യങ്ങൾ മുറിവേറ്റുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഇന്നും അന്നും എന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മനോവൈകല്യത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഇത്തരത്തിൽ ബാല്യത്തിലേച്ച മുറിവുകളുമായിട്ട് വളർന്നു വരുന്ന ഒരു ഒരു വ്യക്തി മുതിർന്നു വരുമ്പോൾ അയാൾക്ക് സ്വയം ഒരു വിശ്വാസക്കുറവ്, ഒരു ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഞാൻ വഞ്ചിക്കപ്പെടുമോ ചതിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഇയാളുടെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഭാവിയിൽ ഈ ഒരു മനോവൈകല്യത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പ്രണയിക്കുന്ന അവസരത്തിൽ ഇപ്പൊ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ മറ്റേ തലക്കറുള്ള ആളുടെ ഫോൺ എൻഗേജ്ഡ് ആണെങ്കിൽ നീ ആരെ വിളിക്കുകയായിരുന്നു ഇത്രയും നേരം, ആരോടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ആ നീ ആരോട് കത്തി വെച്ചോണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ വെച്ചു. അങ്ങനെ അല്ലാതെ തീവ്രമായ രീതിയിൽ ഒരു വൈകാരികമായി ദേഷ്യപ്പെട്ടുകൊണ്ട് നീ വേറെ ആരോ ആയിട്ട്, നീ എനിക്ക് പകരം വേറെ ആരോ ആയിട്ട് നീ സംസാരിക്കുകയായിരുന്നു അല്ല സ്നേഹിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലെ ആ ഒരു ചോദ്യം ചെയ്യലിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പൊസസീവ്നെസിന്റെ ഒരു തുടക്കമാണ് അത് എന്നുള്ളത്. ഓവറായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത്, കെയറിങ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് ഭാര്യഭക്തി ബന്ധത്തിലാണെങ്കിൽ പോലും കെയറിങ് വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഓവറായിട്ട് അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയല്, അല്ലെങ്കിൽ ഇവൻ കടയിൽ പോലും തനിച്ച് വിടാൻ കൂട്ടാക്കാതിരിക്കുക എന്നിട്ട് പറയുന്ന കാരണം സ്നേഹ കൂടുതൽ കൊണ്ടാണ് എന്നുള്ള കാരണം പറഞ്ഞ്, അതായത് സ്നേഹ കൂടുതൽ എന്ന ആ ഒരു മറയുണ്ടാക്കി പല കാര്യങ്ങൾക്കും സ്ത്രീകളെ ആണെങ്കിൽ എന്താ ഒതുക്കി ഒരു വീടിനകത്ത് തൻ്റെ കുടക്കീഴിൽ തൻ്റെ അടുത്ത് മാത്രം, അതായത് അവൾ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു വേവലാതി കൊണ്ട്, ഇതൊക്കെയാണ് ഈ പൊസസീവ്നെസ് കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രണയങ്ങൾ അത് തുടക്കത്തിലെ തന്നെ മനസ്സിലാക്കി അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് പല ദുരിതങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ എന്ന് വെച്ച് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ അത് പറയുക. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കണം. അവരോട് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അപ്പൊ മാതാപിതാക്കളും ഇത്തരത്തിൽ വേണം കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാനും. ഇപ്പൊ നമുക്ക് ഒരു പരിധി വരെ ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും. നമുക്കിപ്പം ആദ്യമേ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മളെ പ്രണയിക്കാൻ വരുന്ന ആള് പൊസസീവ്നെസ് ഉള്ള ആളാണോ അല്ലെ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. പ്രത്യേകിച്ച് കൗമാരപ്രായത്തില് പ്രണയിക്കുന്നവർക്ക് കണ്ണും മൂക്കും ഒന്നുമില്ലെന്നാ പറയുന്നത്. പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് അതിൽ നിന്ന് മാറാനായിട്ട്.
പ്രത്യേകിച്ച് ഒരു പ്രണയം ശാരീരിക ബന്ധം വരെയൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു വ്യക്തിയുടെ അടിമയായി എന്ന രീതിയിലായിരിക്കും ആ വ്യക്തി നമ്മളോട് പെരുമാറുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വലിയ പ്രയാസം തന്നെയാണ്. അപ്പൊ കഴിവതും ഇതിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ നോക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതെ വരുമ്പോൾ, അല്ലെ, തന്റെ ഇഷ്ടത്തിന് ഒരു തടസ്സം നേരിടുമ്പോൾ വൈകാരികമായിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നതൊക്കെ ഒരു പൊസസീവ്നെസിന്റെ ലക്ഷണം തന്നെയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മാനസികമായ ഒരു രോഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡോക്ടറിന്റെ സഹായം, ഡോക്ടർ മീൻസ് ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം നമ്മൾ തേടിയേ തീരും. അപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുക്ക പോയി ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി ആ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തി നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതല്ല, പലർക്കും ഒരു വിചാരമുണ്ട് ചിലപ്പോൾ സംശയ രോഗം തന്നെയാണോ ഈ പൊസസീവ്നെസ് എന്ന്. പക്ഷെ ഒരിക്കലും അല്ല, സംശയം വേറൊരു ഭാഗമാണ്, പൊസസീവ്നെസ് വേറൊരു ഇതാണ്. സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ സംശയമാണ്, അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയുള്ള സംശയങ്ങൾ. എന്നാൽ പൊസസീവ്നെസ് അങ്ങനെയല്ല, ഈ വ്യക്തി എന്റെ സ്വന്തമാണ്, എന്റെ മാത്രമാണ്, വേറെ പുറത്തിറങ്ങി വഴിയിലേക്ക് നോക്കി ആരെങ്കിലും ചിരിച്ചു കാണിക്കുന്നതാണ്ട്, അയ്യോ ആണ്ടാ ചിരിച്ചു കാണിച്ച് എന്താ അവിടെ, അല്ലെ ആ ചിരിച്ചു കാണിച്ച ആളിലേക്ക് അവളല്ലെങ്കിൽ അവൻ ആകൃഷ്ണനായി അങ്ങോട്ട് പോകുമോ എന്ന്, എനിക്ക് മാത്രം വേണം, എന്റെ സ്വന്തമാണ്, വേറൊന്നും പറ്റത്തില്ല, ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ് പൊസസീവ്നെസ്സും. ഇതാണ് ഇന്നത്തെ പല പ്രണയങ്ങളും കൊലക്കത്തിയിലേക്ക് വഴിമാറുന്നതിനുള്ള പ്രധാന കാരണം. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക, ബാല്യത്തിലെ തന്നെ ഇനി വരുന്ന തലമുറയെങ്കിലും ഈ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് ഇതിൽ പ്രധാനമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും കുട്ടികളുടെ മുമ്പിൽ അവരോട് സ്നേഹത്തോടെ സൗമ്യമായി കുട്ടികളായിട്ട് തന്നെ അവരെ കണ്ട് അവരോട് പെരുമാറാൻ ശീലിക്കുക. കഴിവതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുടുംബ വഴക്കുകൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രദ്ധിക്കണം. കാരണം വരും തലമുറയാണ് അത് ബാധിക്കുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കുടുംബം നയിക്കേണ്ടത്, അവരാണ് നാളത്തെ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അപ്പൊ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരുന്നതിനും. പ്രണയബന്ധത്തിൽ അകപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല, അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില കുട്ടികൾക്ക് 18 വയസ്സ് ആയിക്കഴിയും എത്തുമ്പോ തന്നെ ചില കുട്ടികൾക്ക് നല്ല മാനസികമായ ഒരു പാകുതയും പക്വതയൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് തെറ്റേത്, അല്ലെങ്കിൽ നല്ലതേത്, ചീത്തയേത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ഇത് കൈവരും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം 10-30 വയസ്സായെങ്കിൽ പോലും മാനസികമായ പക്വത കൈവരാത്തവരുണ്ട്. അങ്ങനെയുള്ളവരാണ് കൂടുതലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. എത്ര പ്രണയമാണെങ്കിലും എത്ര സ്നേഹമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും പോവാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് അത്. ഒരു അകലം കീപ്പ് ചെയ്യുക, ഒരു ഇപ്പം നമ്മൾ പറയാറുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, എന്തിനും ഒരു പരിധി നിശ്ചയിക്കുക. നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുക. പ്രണയം വീട്ടുകാർ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. വീട്ടുകാരോട് പറയുക ഇന്ന പോലെയൊക്കെയാണ്, അപ്പം വീട്ടുകാർക്ക് സപ്പോർട്ടാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അത് കൊള്ളത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ നമുക്ക് പറഞ്ഞു തരും. ഇനി അതല്ല, മറ്റൊരു രീതിയിലാണെങ്കിലും നിങ്ങൾ എത്രത്തോളം അകറ്റി നിർത്തിയിട്ടും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ പുറകെ നടന്ന ആരെങ്കിലും ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതും കുട്ടികൾ വീട്ടുകാരോട് പറയാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ പ്രണയവിവാഹമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് രണ്ടുത്തരം പറയാം. പ്രണയിച്ച് വിവാഹം കഴിച്ച എല്ലാവരുടെയും ജീവിതം സക്സസ് അല്ല, അതുപോലെ തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച പലരുടെയും ജീവിതം സക്സസ് ആണ് താനും. അറേഞ്ച്ഡ് മാരേജും ഇതുപോലെ തന്നെ. അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞവരുടെ എല്ലാവരുടെയും ജീവിതം സക്സസ് ആണോ? അല്ല. എന്നാൽ പകുതി മുക്കാലും പേരുടെ ജീവിതം സക്സസ് ആണ് താനും. അപ്പോ ഇത്തരത്തിൽ എല്ലാത്തിനും ഒരു പല വശങ്ങൾ, 2 വശം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വിവേകപൂർവ്വം ചിന്തിച്ച് നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.